മച്ച് ഈ അവസരത്തെ. പ്രതാപന് നന്ദി പറയുന്നു. അല്പം ഓടി കിതച്ച് വന്നതുകൊണ്ട് ആണ് ഞാൻ, അല്ലെങ്കിൽ സാധാരണ അല്പം നേരത്തെ ജോയിൻ ചെയ്ത് നിങ്ങളോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് പ്രസംഗിക്കാൻ കയറുന്നത് താല്പര്യപ്പെടുന്ന ആളാണ്. എന്നിരുന്നാലും ഈ അവസരത്തെ ഓർത്ത്, ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദേശമെമ്പാടും ഇതുപോലെ സൂമുകളിൽ ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത്തരത്തിലെ പ്രാർത്ഥനകളെല്ലാം ഈ ദേശത്തൊരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഈ ഉണർവ് എന്ന് പൊതുവെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ആളുകൾ ഉണ്ട്, അപ്പോൾ തന്നെ ഉണർവ് എന്ന് കേൾക്കുമ്പോൾ നല്ല അസ്വസ്ഥത തോന്നുന്ന ആളുകളുണ്ട്. എന്തായിരുന്നാലും കർത്താവ് പറഞ്ഞൊരു പദം ഇങ്ങനെയുണ്ട്, കൊയ്ത്തു വളരെയുണ്ട്. നമ്മൾ ആ വാക്ക് ഇന്ത്യയുടെ മേൽ ആരോപിച്ചാൽ വളരെ ശരിയാണ്, ഇന്ത്യയിൽ കൊയ്ത്ത് വളരെയുണ്ട്. 130 കോടി ജനം. ഞാൻ ഇന്ന് യുക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കേട്ടപ്പോൾ, യുക്രൈനിൽ ആകെ മൊത്തം 4 കോടി ആളുകളെ ഉള്ളൂ, നമ്മുടെ കേരളത്തിലുണ്ട് 3.5 കോടി. അപ്പൊ യുക്രൈൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൽ മൊത്തം 4 കോടി ജനങ്ങളെ ഉള്ളൂ, അതിനേക്കാൾ കൂടുതൽ കേരളത്തിൽ മാത്രമുണ്ട്. ഇതൊരു വലിയ രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ വളരെ അധികം ഇടങ്ങൾ സുവിശേഷവുമായി നാം എത്തേണ്ടിയിരിക്കുന്നു. യേശു എന്നൊക്കെ അവർ കേട്ടിരിക്കും, ട്രാക്ട് എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കും, പക്ഷെ അഭിഷേകത്താൽ ദൈവാത്മാവിൽ പ്രസ്താവിക്കപ്പെടുന്ന ദൈവവചനവുമായി അവരുടെയൊക്കെ അടുക്കലേക്ക് പലരും ചെല്ലേണ്ടിയിരിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നാളെ മറ്റന്നാൾ രാവിലെ ഇന്ത്യയുടെ ഉണർവിനും വിടുതലിനുമായി ഡൽഹിയിൽ ചില ദേവദാസന്മാർ ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ആ കോൺഫറൻസിന് പോകണമെന്ന് വിചാരിക്കുന്നു. ആ കോൺഫറൻസിന്റെ വാട്സപ്പ് ഗ്രൂപ്പില് ട്രാക്ടുകളുമായി പോയിക്കൊണ്ടിരുന്ന ആളുകളെ മതപരിവർത്തനം ആരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുന്നു. ദൈവജനം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അതിനുവേണ്ടി പ്രാർത്ഥന നടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, നമ്മളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം ഇന്ത്യയിൽ കൊയ്യാൻ അറിയാവുന്ന വേലക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു സഭയുണ്ട്, നിങ്ങൾക്കും ഒരു സഭയുണ്ട്, ഞാൻ നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടില്ല, സാത്താനും ബുദ്ധിമുട്ടില്ല, ആ ഒരു നിലയിലല്ല. കൊയ്ത്തിന് കൊള്ളാകുന്ന, കൊയ്ത്തിന് പ്രയോജനപ്പെടുന്ന വേലക്കാരെ ഈ രാജ്യത്ത് ദൈവം എഴുന്നേൽപ്പിക്കുന്നതിന് നമ്മുടെ ഇങ്ങനത്തെ കൂടിവരവുകൾ, പ്രാർത്ഥനകൾ എല്ലാം പ്രയോജനപ്രദമായി തീരാൻ പോകുകയാണ്. അതോട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്കും കർത്താവ് അത്ഭുത വിടുതൽ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ദേവദാസൻ, പ്രിയ പ്രദീപ് ബ്രദർ, ഞാനും എന്റെ നമ്പർ ദേവദാസന് കൊടുത്ത പ്രദീപ് ബ്രദർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? അദ്ദേഹമല്ലേ? യെസ്. കാരണം ഞങ്ങള് നേരിട്ട് കണ്ടില്ല, സംസാരിച്ചതേ ഉള്ളൂ ഫോണിലൂടെ മെസ്സേജ് വഴിക്കൊക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പം അത് ഇതുപോലെയുള്ള ചില സൂമുകളിൽ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുന്നതിൽ വലിയ വിടുതലുകൾ ജനങ്ങൾക്കുണ്ടാകുന്നത് കാണാനായിട്ട് കഴിഞ്ഞു. ഈ അടുത്ത ദിവസം ഉണ്ടായി, ഞാനിത് 50 മിനിറ്റ് ആണല്ലോ, അപ്പൊ കാര്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേഗം മാറാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഔപചാരികതകളെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്, എല്ലാ ഔപചാരികതയും ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ അങ്ങ് അനുമാനിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ സൂം കണ്ടിട്ട് ആന്റി എന്നെ വിളിച്ചു, പാസ്റ്ററെ എന്റെ വായിക്കാത്തൊരു മുഴയുണ്ട്, അത് ബയോപ്സി പോലെ എന്തോ സംഗതി ചെയ്യാനായിട്ട് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു. അവര് മുഴ സൗഖ്യമാകുന്നതിന് വേണ്ടിയല്ല വാസ്തവത്തിൽ വിളിച്ചത്, വിളിച്ചത് തലമുറയ്ക്ക് ജോലി കിട്ടണം അങ്ങനത്തെ വിഷയങ്ങൾ പറയാനാണ്. പക്ഷെ എനിക്കെന്തോ ഒരു പ്രേരണ തോന്നി, യേശുവിന്റെ നാമത്തിൽ ആ മുഴ അപ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ആ സ്പോട്ടിൽ ആ മുഴ അപ്രത്യക്ഷമായി. വിശ്വസിക്കുന്നവർ കാര്യം ഉയർത്തി ഹാലലുയ്യ. ഞാൻ മുഴ അപ്രത്യക്ഷമാക്കുന്ന സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറയാൻ വന്നതല്ല, ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മുഴ അപ്രത്യക്ഷമാകും, ചെകിടന്റെ ചെവി തുറക്കും, ഊമൻ സംസാരിക്കും, അതിനാരും വേണമെന്നില്ല. കർത്താവിൽ ആശ്രയിക്കുന്ന, വിശ്വസിക്കുന്ന ആരെ കൊണ്ടും അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ രാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അത്യന്ത ശക്തി വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ഈ രാജ്യം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവകരങ്ങളിൽ ദൈവസഭയെ കർത്താവ് ഉപയോഗിക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് വലിയ അതിശയമാണ്, ഒരുപാട് സൂം മീറ്റിങ്ങുകൾ ഇതുപോലെ ആളുകൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്, 24 എന്താ പറയുന്നത് മണിക്കൂറുകളും റിപ്പീറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഇറങ്ങുമ്പോൾ അടുത്ത ഗ്രൂപ്പ് കയറി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന തരം സൂം മീറ്റിങ്ങുകൾ അടക്കം ഒരുപാട് മീറ്റിങ്ങുകൾ കാണാൻ കഴിഞ്ഞു. എല്ലാറ്റിനകത്തും ദൈവം തന്നെ കരം നീട്ടട്ടെ, അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ നിങ്ങളിൽ ആരെങ്കിലും ബന്ധിക്കപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ യേശു നിങ്ങളെ വിടുവിക്കുന്ന രാത്രിയായിരിക്കും. ഈ രാത്രി നിങ്ങളിൽ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമായിരിക്കും. അത് പറയുന്നതിന് എനിക്ക് യാതൊരു നാണക്കേടുമില്ല. യേശു നിവർത്തിച്ച രക്ഷാകര പദ്ധതിയിൽ ആത്മാവിന്റെ രക്ഷയോടൊപ്പം തന്നെ ശരീരത്തിന്റെ വിടുതലും പ്രാണന്റെ ഡെലിവറൻസും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നു. തെളിയിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 പറയുന്നത്, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു.
അതായത് കാൽവറി കുരിശിലാണ് ഈ അടിപ്പിടലുകൾ ഉണ്ടാകുന്നത്. അതായത് കാൽവറി കുരിശിൽ രോഗശാന്തിയും പാപവിമോചനത്തോടൊത്ത് കർത്താവ് നേടി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് കാൽവറിയിൽ കർത്താവ് നേടിത്തന്ന വിടുതലുകൾ ഈ രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചിലർക്ക് വിഭാഗിച്ചു നൽകാൻ പോകുകയാണ്. അത്ഭുത വിടുതലുകൾ ഉണ്ടാകാൻ പോകുകയാണ്. ഒരു മിനിറ്റ് ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു എല്ലാവരും, എല്ലാവരും ഒരു മിനിറ്റുകൾ, ഒരു മിനിറ്റ് അല്പസമയം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. ഋഗാലാബാറാബാനിയാഥാരാബ്രബാനാധിയാൽഖരാദരാകലകൗഡാധികാരകൽക്കര ഞാൻ പ്രാർത്ഥിക്കാൻ പറയുന്നത് എനിക്ക് റെഫറൻസ് മറിച്ചെടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് കാപ്പി കുടിക്കാനോ സാധാരണ ഗ്യാപ്പിന് അങ്ങനെ ചില ആളുകൾ പറയാറുണ്ടോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആത്മാവിൽ ഒന്ന് പോരാടിക്കുക, ആത്മാവിൽ ഒന്ന് സജീവമായിരിക്കുക. നിങ്ങളുടെ ആത്മ മനുഷ്യൻ ഒന്ന് ശക്തിപ്പെടട്ടെ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. വേദപുസ്തകം പറയുന്നത് നിങ്ങൾ അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നത് കോംപ്ലാൻ അല്ല, ഹോർലിക്സ് അല്ല, അവന്റെ ആത്മാവിനാലാണ് നിങ്ങൾ അകത്തെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ശക്തിപ്പെടുന്നത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തണം. നിങ്ങളുടെ അകത്തെ മനുഷ്യന് പ്രവചിക്കാൻ കഴിയും, നിങ്ങളുടെ അകത്തെ മനുഷ്യന് ദർശനങ്ങൾ കാണുവാൻ കഴിയും, നിങ്ങളുടെ അകത്തെ മനുഷ്യന് ദൈവികമായ ജ്ഞാനം സ്വീകരിക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ ജഡമനുഷ്യൻ, നമ്മുടെ ബുദ്ധിമണ്ഡലം അകത്തെ മനുഷ്യനേക്കാളും ശക്തിപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൽ നിന്നുള്ള ഗുണങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയാതിരിക്കുന്നത്. ഈ രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഫലപ്രദമായി പരിവർത്തനം ചെയ്യുന്നതിന്, നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന പക്ഷം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുകയും ഭൗമ കണ്ണുകളിൽ നിങ്ങൾ തകർച്ചയാണ് കാണുന്നതെങ്കിൽ ആത്മാവിന്റെ കണ്ണുകൊണ്ട് നിങ്ങൾ ഒരു വിടുതൽ കാണാൻ പോകുകയാണ്. ആത്മാവിന്റെ കണ്ണുകൊണ്ട് നിങ്ങൾ ചില അത്ഭുതങ്ങളെ പ്രാപിച്ചെടുക്കാൻ പോകുകയാണ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. എനിക്ക് ആരാധിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒക്കെ താല്പര്യമുണ്ട്. പക്ഷെ സമയം ഈ ഒരു നിലയിലായതുകൊണ്ടും എനിക്ക് നാളെ രാവിലെ യാത്ര ചെയ്യേണ്ടതുകൊണ്ടും ഒക്കെ സാധാരണ ഞാന് അങ്ങ് ഉത്സാഹമെടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് പതിവ്. ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് പറയാം, നിങ്ങൾ എത്ര പ്രസംഗം കേട്ടാലും അതെ, നിങ്ങൾ എത്ര വചനം ധ്യാനിച്ചാലും അതെ, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ബലമേറ്റെടുക്കുന്നതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരാൾക്ക് നിങ്ങളുടെ തലയെ കൈവച്ച് ശക്തി പകർന്നു തരുന്നതിന് ഒരു പരിമിതിയുണ്ട്. വേദപുസ്തകം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ നിങ്ങൾ ദൈവത്തോടുകൂടെ ചേർന്ന സമയം ചിലവഴിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ആത്മാവിൽ ജാഗരിച്ചു പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ചില ശുശ്രൂഷകളിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇന്നലത്തെ പ്രസംഗവും മെനഞ്ഞാന്നത്തെ അഭിഷേകവും കൊണ്ട് അവിടെ നമുക്ക് ജയിച്ചു കയറാൻ പറ്റിയെന്ന് വരില്ല. അന്ന് ദൈവത്തിങ്കൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നവരായി തീരണം. അതുകൊണ്ടാണ് യേശു അർദ്ധരാത്രി വരെ പ്രാർത്ഥിച്ചത്. യേശു അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിന്റെ കാര്യം യേശുവിനറിയാം. ഞാൻ പിതാവിന്റെ പദ്ധതി ഭൂമിയിൽ നിവർത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അഞ്ചു പ്രസംഗം നടത്തി കിട്ടുന്ന സ്തോത്ര കായ്പ കൊണ്ട് ഒരു ഇന്നോവ ക്രിസ്റ്റ വാങ്ങുക എന്ന ഉദ്ദേശത്തിൽ അല്ല യേശു ഭൂമിയിൽ ശുശ്രൂഷിച്ചത്. യേശു പറഞ്ഞത് പിതാവ് എനിക്ക് ചെയ്യാൻ തന്നതിനെ ഞാൻ നിവർത്തിച്ചു എന്നാണ് യേശു തന്നെ യോഹന്നാൻ 17 പറയുന്നത്. പൗലോസ് പറയുന്നുണ്ട് ഞാൻ നല്ല പോർ പൊരുതി. നല്ല പോർ പൊരുതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആവറേജ് പോരും മോശം പോരും ഒക്കെ ഉണ്ട്. നല്ല പോരുണ്ടെങ്കിൽ ആവറേജ് ഉണ്ട്, ബിലോ ആവറേജ് ഉണ്ട്, തീരെ മോശമുണ്ട്. അപ്പൊ നമ്മൾ നല്ല പോർ പൊരുതണമെങ്കിൽ, ഓട്ടം തികയ്ക്കണമെങ്കിൽ ഇത് ആത്മീകമായ പോരാട്ടമായതിനാൽ, ആത്മീകമായ യുദ്ധമാകയാൽ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ നമ്മെ കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവശക്തിയിൽ ആശ്രയിച്ച് കർത്താവിൽ ജയം പ്രാപിച്ചെടുക്കാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. റോമാലേഖനം 1:17 16, 17 ഒരാളൊന്ന് വായിച്ചാൽ നന്നായി.
സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ സുവിശേഷം എന്ന പദം നമുക്ക് പല രീതിയിൽ വിശകലനം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു വിശദീകരണം റോമാലേഖന 1:1 വായിച്ചാൽ കാണാം. ഒരാളൊന്ന് വായിക്കാമോ? റോമർ 1:1. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി. അപ്പൊ എന്റെ ചോദ്യം, സുവിശേഷം ആരെ കുറിച്ചാണ്? സുവിശേഷം യേശുവിനെ കുറിച്ചുള്ളതാണ്. റോമർ 1:1 അത് പറയുന്നത്, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുൻ നിയമിച്ച സുവിശേഷം. അപ്പൊ സുവിശേഷം ആരെ കുറിച്ചാണ്? സുവിശേഷം യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. സുവിശേഷം വെളിപ്പെടുത്തുന്നത് ഒരു തത്വശാസ്ത്രത്തെ അല്ല, സുവിശേഷം വിശദീകരിക്കുന്നത് ഒരു ധർമ്മത്തെയോ ജീവിത ശൈലിയോ അല്ല, സുവിശേഷം വിശദീകരിക്കുന്നത് യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ കുറിച്ചാണ്. അതിന്റെ കാരണം പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ പലരും പല തർക്കങ്ങളും ഉന്നയിച്ചതായിട്ട് എന്റെ 1-2 സ്നേഹിതന്മാർ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറയാൻ തുടങ്ങിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തെ ഒരിക്കലും നമുക്ക് നിരീക്ഷണങ്ങളിലൂടെയോ പരീക്ഷണങ്ങളിലൂടെയോ കണ്ടെത്താൻ പറ്റില്ല. ദൈവത്തെ അറിയാൻ കഴിയണമെങ്കിൽ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തണം. അങ്ങനെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിനോട് നമ്മൾ പ്രതികരിക്കുന്നതിനെയാണ് ഈ വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്ന രാമൻ പറഞ്ഞു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കൂ എന്ന് വായിച്ചിട്ടില്ലേ? എന്റെ നീതിമാൻ, ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം 17-ാം വാക്യത്തിൽ അതുണ്ട്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ കുറിച്ച് ഒരു അവകാശവാദം ഉന്നയിക്കുകയാണ്. ആ അവകാശവാദത്തെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്നതിലാണ് നാം ജീവിക്കുന്നത്. അതായത് ദൈവത്തെ കുറിച്ച് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടെത്തിയതല്ല, ദൈവം പറയുന്നു ആദിയിൽ ഞാനാണ് ഈ ഭൂമി ഉണ്ടാക്കിയത്. അപ്പൊ ദൈവം പറഞ്ഞതിനെ ഞാൻ ചോദ്യം ചെയ്യാതെ അതേ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന്റെ പേരാണ് വിശ്വാസ ജീവിതം. അങ്ങനെ ദൈവം പറയുന്നതിനെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്നവനാണ് ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നത് എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പൊ ഇവിടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവപുത്രനെ കുറിച്ചുള്ളതാണ്. ആരാണ് ദൈവപുത്രൻ? വേദപുസ്തകം യോഹന്നാൻ 1:1 പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. അങ്ങനെ വചനത്തെ കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, വചനം ദൈവമാണ്. എന്നാൽ യോഹന്നാൻ 1:18 പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ യോഹന്നാൻ 14 പറയുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ, അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത ദൈവത്തെ കണ്ടിരിക്കുന്നു. എന്താ ഈ പറഞ്ഞതിന്റെ എല്ലാം ആകത്തുക? ദൈവത്തെ ആർക്കും കാണാനോ മനസ്സിലാക്കാനോ പറ്റത്തില്ല. അതുകൊണ്ട് ആ ദൈവം മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക വണ്ണം ഒരു മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് തന്നെത്താൻ വെളിപ്പെടുത്തിയതിന്റെ പേരാണ് യേശു ക്രിസ്തു. അഥവാ ദൈവം പുസ്തകങ്ങളിലൂടെയോ താളുകളിലൂടെയോ അല്ല തന്നെ തന്നെ വെളിപ്പെടുത്തിയത്, യേശു എന്ന വ്യക്തിയിലൂടെയാണ് തന്നെ തന്നെ വെളിപ്പെടുത്തിയത്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം താൻ എങ്ങനെയുള്ളവനാണെന്ന് താളിയോലയിൽ എഴുതി തരികയല്ലായിരുന്നു, യേശുവിൽ തന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, അവനെ നോക്ക്, അവനെ കണ്ടവൻ എന്നെയാണ് കണ്ടത്. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ചാകുന്നത് എന്ന് ചോദിച്ചാൽ, യേശുവാണ് അറിയാൻ പറ്റാത്ത ദൈവത്തെ അറിയിച്ചു തന്നത്, കാണാൻ പറ്റാത്ത ദൈവത്തെ കാണിച്ചു തന്നത്, മനുഷ്യർക്ക് വെളിവാകാതെ വണ്ണം വലുതായിരിക്കുന്ന ദൈവത്തെ മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക വണ്ണം വെളിപ്പെടുത്തിയത് യേശുവാണ്. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ചുള്ളതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോ യേശു എന്ന വ്യക്തിയാണ് സുവിശേഷം. മനസ്സിലാകുന്ന രാമേ പറഞ്ഞു. കാരണം ദൈവത്തെ അറിയുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഉള്ളിലെ ദാഹം, ദൈവത്തെ എങ്ങനെയെങ്കിലും അറിയണം എന്നുള്ളതാണ് മനുഷ്യന്റെ ഉള്ളിലെ ത്വര. ആ ത്വരക്കുള്ള ഉത്തരം യേശു പറഞ്ഞ വാക്കുകളല്ല, യേശു തന്നെയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തീരുന്നു എന്ന് വിചാരിക്കുന്നു. യേശു പറഞ്ഞതല്ല സുവിശേഷം, യേശു തന്നെയാണ് സുവിശേഷം.
അതുകൊണ്ടാണ് വചനം പറയുന്നത് അവനെ നോക്കിക്കൊണ്ട്, പുത്രനെ നോക്കിക്കൊണ്ട്. യോഹനൻ 6:40 പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ അരില പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം നിത്യജീവനുണ്ട്. അപ്പൊ ചോദ്യം, പുത്രനെ നോക്കുക എന്ന് പറഞ്ഞാൽ പുത്രന്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ നമ്മൾ വീട്ടിൽ തൂക്കിയിടുക വഴിയാണോ നോക്കുന്നത്? അല്ല, പുത്രനെ നമ്മൾ നോക്കുന്നത് തിരുവെഴുത്തുകളിലൂടെയാണ്. കാരണം ഈ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് സുവിശേഷം എന്ന വ്യക്തിയെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന രേഖയാണ്. കെനത്ത് ഇ ഹേഗൻ എന്ന ദേവദാസൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രസിദ്ധമായ പ്രസ്താവനയുണ്ട്, ദ റിട്ടൺ വേർഡ് റിവീൽസ് ദ ലിവിംഗ് വേർഡ്. എഴുതപ്പെട്ട വചനം ജീവിക്കുന്ന വചനത്തെ വെളിപ്പെടുത്തുന്നു. ജീവിക്കുന്ന വചനം യേശു ക്രിസ്തുവാണ്. എഴുതപ്പെട്ട വചനത്തിലൂടെയാണ് നാം ജീവിക്കുന്ന വചനത്തെ അറിയുന്നത്. ദൈവം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ടെലസ്കോപ്പ് വഴിയല്ല, ബൈബിളിലൂടെയാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നത് മൈക്രോസ്കോപ്പിലൂടെ അല്ല, അത് വചനത്തിലൂടെയാണ്. നമ്മുടെ അറിവുകൾക്ക് ആധാരം ദൈവവചനമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത്. എബ്രായ ലേഖനം 11:2, ഒന്നാമത്തെ വാക്യം വളരെ പ്രസിദ്ധമാണ്, നമുക്കെല്ലാം അറിയാം. 2:11 ഒന്ന് വായിക്കാമോ? അതിനാലല്ലോ ദൂതന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. എങ്ങനെയാ, കേട്ട് പറഞ്ഞ് അറിഞ്ഞെന്നാണോ, യൂണിവേഴ്സിറ്റി പോയിട്ട് അറിഞ്ഞെന്നാണോ, പഠിച്ചു മനസ്സിലാക്കിയെന്നാണോ? അല്ല, എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇപ്പൊ വിശ്വാസത്തിനൊരു കാഴ്ചയുണ്ട്, വിശ്വാസത്തിനൊരു അറിവുണ്ട്, വിശ്വാസത്തിനൊരു അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെ വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. ചേർന്നാമേൻ പറഞ്ഞാണ്ട്. ഒരു വിശ്വാസി വിശ്വസിക്കുന്നത് ദൈവത്തെയാണ്. ആ ദൈവത്തെ വെളിപ്പെടുത്തിയത് യേശുവാണ്. ആ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടിന്റെ സംക്ഷേപത്തെയാണ് നമ്മൾ തിരുവെഴുത്തുകൾ, ബൈബിൾ എന്നെല്ലാം വിളിക്കുന്നത്. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞു. ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൈവത്തെ ആർക്കും മനസ്സിലാകത്തില്ല, കാരണം ദൈവം വലിയതാണ്, ദൈവം വലിയവനാണ്. ഈ ഭൂമിയിലെ ഏതെങ്കിലും ക്ഷേത്രത്തിലോ പള്ളിയിലോ മധുബഹായിലോ ഇരിക്കുന്നവനല്ല ദൈവം. ദൈവത്തിലാണ് നാം എല്ലാം ഇരിക്കുന്നത്. നാം അവനിൽ ഇരിക്കുകയും അവനിൽ നടക്കുകയും ചെയ്യുന്നു. We live in him and we move in him എന്ന് വേദ പുസ്തകം പറയുന്നു. അപ്പൊ നാം അവനിൽ ഇരിക്കുമ്പോൾ, അവനിൽ നടക്കുമ്പോൾ നമുക്കൊരിക്കലും അവനെ നിരീക്ഷിച്ച് പരീക്ഷിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. പിന്നെന്ത് വേണം? ബില്ലി ഗ്രഹം പണ്ട് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഒരു കൂട്ടം ഉറുമ്പുകളെ ഒരാൾ സൃഷ്ടിച്ചെടുത്തു. പക്ഷെ ആ ഉറുമ്പുകൾ നടന്ന് തീയിലേക്ക് പോകുന്നത് കണ്ടപ്പോ എങ്ങനെയെങ്കിലും ഉറുമ്പുകളെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അദ്ദേഹത്തിന്റെ വിരൽ ഉറുമ്പുകളുടെ മുമ്പിൽ കൊണ്ട് വെച്ച് നോക്കി. ഉറുമ്പുകൾ വിരലിന്റെ മുകളിൽ കൂടെ കയറി മുന്നോട്ട് പോകും. അദ്ദേഹം കൈകൊണ്ട് തട്ടി മാറ്റാൻ നോക്കി. കൈകൊണ്ട് തട്ടി മാറ്റിയാൽ ഉറുമ്പുകൾക്ക് ചിലപ്പോൾ അപകടം പറ്റാൻ സാധ്യതയുണ്ട്. അവസാനം ഈ സൃഷ്ടിതാവിന് മനസ്സിലായി, ഞാൻ ഒരു ഉറുമ്പായിട്ട് ഇറങ്ങിച്ചെന്ന കാര്യം പറഞ്ഞെങ്കിൽ ഇവർക്ക് മനസ്സിലാകും. എന്നതുപോലെ സർവവ്യാപിയായ സർവശക്തനായ ദൈവം മനുഷ്യനായി പരിമിതപ്പെട്ട് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്ന് ആ വെളിപ്പെടുത്തലിൽ ആര് വിശ്വസിക്കുമോ അവർക്കെല്ലാം തന്റെ മക്കളാകാമെന്നുള്ള പദവി തന്നതിന്റെ പേരാണ് പുതിയ നിയമം. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞു. പാമ്പ് ദൈവത്തെ കുറിച്ചൊരു നുണ പറഞ്ഞു. ആ നുണ വിശ്വസിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയെങ്കിൽ യേശു ദൈവത്തെ കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആര് ഈ യേശു എന്ന സത്യത്തിൽ വിശ്വസിക്കുമോ അവൻ നിത്യം നരകത്തിൽ നിന്ന് സാത്താന്യ രാജ്യത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിന്റെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഭാഗമായി മാറി തീരുവാനിട വരും. വിശ്വസിക്കുന്നവർ കരം തട്ടി ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ വെളിപ്പാടാണ്. എഫേസിലെ കൊലോസ്സ്യർ 2:10 എന്റെ ഓർമ്മ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് എഴുതിയിരിക്കുന്നു. അദൃശ്യനായ ദൈവത്തിന്റെ ഇമേജ് എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇനി നമ്മൾ ആ ഭാഗം ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ യേശുവിനെ പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. ഞാൻ പറയുന്നത് ഒരു 10-50 തത്വങ്ങൾ, ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ, ഇത് വിശ്വസിക്കുന്നുണ്ടോ, അങ്ങനെ വിശ്വസിക്കുമ്പോഴല്ല ഒരാൾ ദൈവവേദിലാകുന്നത്. ഞാൻ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു, അവൻ ദൈവം മനുഷ്യനായവനാണെന്ന് വിശ്വസിക്കുന്നു,
അവൻ എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ടാണ് കാൽവരിയിൽ പരമയാഗമായത് എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ദൈവമക്കളാകുന്നത്. അതാ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ അവനെ അറിയിക്കുന്നതിൽ, ഞങ്ങൾ അതിനെ അല്ല അറിയിക്കുന്നത്, ഞങ്ങൾ അവനെയാണ് അറിയിക്കുന്നത്. പൗലോസ് പറഞ്ഞു അവനിൽ ഇരിക്കേണ്ടതിനും, വേറൊരു ഭാഗത്ത് പറഞ്ഞു അവനാൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ച് പറയല. അപ്പൊ ഈ വചനം എങ്ങനെ മനസ്സിലാക്കാം? യേശുവിനെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. പിന്നെന്താ, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അവിടെ രക്ഷ എന്ന് ഉപയോഗിച്ച ഗ്രീക്ക് പദം സോസോ എന്നാണ്. അതിന്റെ അർത്ഥം രക്ഷ, സൗഖ്യം, വിടുതൽ എന്നെല്ലാമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കോഫീൽഡ് ബൈബിൾ ഉണ്ടെങ്കിൽ ആ സ്കോഫീൽഡ് ബൈബിളിന്റെ ഫുട്നോട്ട് നോക്കിയാൽ കാണാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീക്ക് അർത്ഥങ്ങൾ കിട്ടുന്ന സോഫ്റ്റ്വെയറുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയാൽ കാണാം. അവിടെ സാൽവേഷൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്ക് ഒന്ന് യാക്കോബിന്റെ ലേഖനത്തിലാണ് തോന്നുന്നു, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അവിടെയും സെയിം പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സോസോ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, രക്ഷിക്കുക, സൗഖ്യമാക്കുക, വിടുവിക്കുക, സംരക്ഷിക്കുക, ഇതെല്ലാമാണ് അതിന്റെ അർത്ഥം. അപ്പൊ എങ്ങനെ അതിനെ വിശദീകരിക്കാം? യേശുവിനെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. അത് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയാണ്, സൗഖ്യമാണ്, വിടുതലാണ്, സംരക്ഷണയാണ്. മനസ്സിലാകുന്നവരാമേ പറഞ്ഞേ. അപ്പൊ യേശുവിന്റെ നാമം ഉയർത്തുന്നിടത്ത് രക്ഷ ഇല്ലാത്തവന് രക്ഷ കിട്ടും, സൗഖ്യമില്ലാത്തവന് സൗഖ്യം കിട്ടും, വിടുതൽ ഇല്ലാത്തവന് വിടുതൽ കിട്ടും. കാരണം അവനാണ് രക്ഷ, അവനാണ് സൗഖ്യം, അവനാണ് വിടുതൽ, അവനാണ് സുരക്ഷിതത്വം. വിശ്വസിക്കുന്നവർ ചേർന്ന് സ്തോത്രം ചെയ്താൽ. അപ്പൊ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോ, ഇപ്പൊ ഞാൻ യേശുവിനെ കുറിച്ചാണല്ലോ പറയുന്നത്, രക്ഷിക്കുന്ന ദൈവശക്തിയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, സൗഖ്യമാക്കുന്ന ദൈവശക്തിയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന് എന്തുമാത്രം റെവറൻസ് നിങ്ങൾ കൊടുക്കുമോ അത്ര തന്നെ റെവറൻസ് ദൈവവചനത്തിനും കൊടുക്കുന്നവരായിരിക്കണം. കാരണം ദൈവവചനത്തെ കൂടാതെ വേറെ യാതൊരു മാർഗവും ദൈവത്തെ അറിയുന്നതിലേക്കില്ല. ദൈവത്തെ അറിയാൻ ദൈവവചനം എന്ന ഒരു മാർഗം മാത്രമാണുള്ളത്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഈ വിശ്വാസം ഉണ്ടെങ്കിലേ എബ്രായർ 11:6 ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ രാത്രി വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവശക്തി, നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ദൈവശക്തി, നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന ദൈവശക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശുശ്രൂഷകളിൽ ശക്തി വ്യാപരിക്കണമെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവശക്തി വ്യാപരിക്കണമെങ്കിൽ, അവർക്ക് കേരള പെന്തക്കോസ്ത് ചരിത്രമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, യേശുവിനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. യേശുവിനെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോ BC 30 മറ്റോ ഇനി യഹൂദ്യയിൽ ജനിച്ചു എന്ന് കരുതപ്പെടുന്നു, പാലസ്തീനയിലൂടെ നടന്നു എന്ന് കരുതപ്പെടുന്നു. അങ്ങനെയുള്ള ചരിത്രപരമായ യേശുവിന്റെ കാര്യമല്ല. നിങ്ങൾ അനുഭവിച്ചറിഞ്ഞൊരു യേശുണ്ട്, നിങ്ങൾ രുചിച്ചറിയുന്ന ഒരു യേശുണ്ട്, നിങ്ങൾ നിരന്തരം കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഒരു യേശുണ്ട്. അത് ഹിസ്റ്റോറിക്കൽ ജീസസ് അല്ല, നിന്റെ രക്ഷകനായ, ദ ലവർ ഓഫ് യുവർ സോൾ, നിന്റെ പ്രാണന്റെ സ്നേഹിതനായിരിക്കുന്ന ഒരു യേശുണ്ട്. അവനെ അറിയിക്കുന്നതിലാണ് ജനം വിടുവിക്കപ്പെടുന്നത്, ദേശം വിടുവിക്കപ്പെടുന്നത്. 1 യോഹന്നാൻ അതിന്റെ 1 അധ്യായത്തിൽ യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അതിന്റെ 1 യോഹന്നാൻ 1:1 മുതൽ പറഞ്ഞാൽ, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്ത കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈതൊട്ടതും ഈ ദിവസങ്ങളിൽ അറിവായ യേശു നിൽക്കാതെ കൈകൊണ്ട് തൊടാൻ കഴിയത്തക്കവണ്ണം, കാണാൻ കഴിയത്തക്കവണ്ണം കർത്താവിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടേണ്ടതിന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. 1 കൊരിന്ത്യർ 2 പൗലോസ് പറയുന്നുണ്ട്, എന്റെ സുവിശേഷം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ വന്നത്. ആത്മാവിന്റെ പ്രദർശനം ഏതൊക്കെയാണ്? രോഗശാന്തി, അന്യഭാഷ, പ്രവചനം, ഇതെല്ലാം മലയാളത്തിൽ ആത്മാവിന്റെ പ്രകാശനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ
മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ പ്രദർശനം എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അത് ദേശത്തിന് കാണത്തക്കവണ്ണം പ്രദർശിപ്പിക്കപ്പെട്ടേ മതിയാകുള്ളൂ, അത് കാണുന്നവർക്ക് പ്രദർശിപ്പിക്കപ്പെട്ടേ മതിയാകുള്ളൂ. യേശുവിനടുത്ത് പറയുന്നുണ്ട്, ഞാൻ ദൈവശക്തിയാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ, ദൈവശക്തിയുടെ പ്രദർശനമാണ് ഭൂതങ്ങൾ കീഴടങ്ങുന്നത്, ദേശങ്ങൾ ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെടുന്നത്. അതിനായി ഈ ദിവസങ്ങളിൽ ഒരുങ്ങി കാത്തിരുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കണം. എന്റെ കൂടെ വരുന്നവരാമ്യം പറഞ്ഞ നമ്മൾ പ്രഭാഷണം കേട്ട ചാരിതാർത്ഥ ബോധമുള്ളവരായി പോയത് കൊണ്ട് കാര്യമില്ല പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ വലിയ ഒരു വേല ഇവിടെ നടക്കാനുണ്ട്. ശശി തരൂർ ഏതാണ്ട് 7 വർഷം മുമ്പ് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏതാണ്ട് 50% ആളുകൾ 25 വയസ്സോ അതിൽ താഴോട്ടോ പ്രായമുള്ളവരാണ്. ലോകത്തിൽ അത്രയും യങ്ങായ പോപ്പുലേഷൻ ഉള്ള വേറൊരു രാജ്യവുമില്ല. ഈ രാജ്യത്തിന്റെ മേൽ ആത്മശക്തി കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഈ രാജ്യത്തിന്റെ മേൽ അഭിഷേകം കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഈ രാജ്യം, ഇന്ത്യ മഹാരാജ്യം മുഴുവനും ഒന്നും കർത്താവിനെ അറിയുമെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല, പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇനിയും കർത്താവിനെ അറിയാൻ ഒരുപാട് 1000 കൂടെ ഉണ്ട്. അവർ കർത്താവിനെ അറിയണമെങ്കിൽ ദൈവം നമ്മളെ സ്പർശിക്കണം, ദൈവം നമ്മളെ ചലിപ്പിക്കണം. എല്ലാവരും പറയാറുണ്ട്, പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. ആർക്ക് ബോധം വരുത്തും? അത് നമുക്കല്ല. യോഹനൻ 6:16 അധ്യായത്തിലേക്ക് വന്നേ, കർത്താവ് ആ ഭാഗം ഇടപെടുന്നതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇതൊരു സീരിയസ് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് എന്താ പറയുന്നത്, സാധാരണ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പ്രസംഗിക്കുന്ന ശൈലി അവലംബിക്കാതെ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട്, വലിയ അതിന്റെ കാര്യം പറയുകയെന്നല്ല, ഇത്തിരി ചടുലമായിട്ടൊക്കെ ഇടിച്ചിടിച്ചിടിച്ച് പറയുകയാണെങ്കിൽ കേൾക്കാനും ഒരു താളമുണ്ട്, കേട്ടിരിക്കാനും ഒരു രസമുണ്ട്. ഇങ്ങനെ എഴഞ്ഞു പോകുമ്പോൾ ചിലർക്ക് വലിയ ബുദ്ധിമുട്ട് വരും, പക്ഷെ കാര്യം അങ്ങ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് കത്തിക്കാം, വേറൊരാള് അതിന് വരേണ്ട കാര്യമില്ല. നിങ്ങളുടെ വഴിക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് ഈ ചിന്തകൾ നിങ്ങളെ സഹായിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. 16-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? 8-ാമത്തെ വചനം, അവൻ വന്ന പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ആർക്ക് ബോധം വരുത്തും? സഭയ്ക്ക് ബോധം വരുത്തുമെന്നല്ല, ലോകത്തിന് ബോധം വരുത്തും. ഇനി ഏത് പാപത്തിന്റെ കാര്യം? സിഗരറ്റ് വലിക്കുകയും പാൻപരാഗ് വായി വെക്കുകയും ചെയ്യുന്ന പാപത്തെ കുറിച്ചല്ല. അതായിട്ട് വായിച്ചു, അവർ എന്നിൽ വിശ്വസിക്കായത് കൊണ്ട് പാപത്തെ കുറിച്ചും ഞാൻ പിതാവിൽ വിശ്വസിക്കാത്ത പാപം പരിശുദ്ധാത്മാവ് ലോകത്തിന് ബോധ്യപ്പെടുത്തുമെന്ന്. ഇന്ന് ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പാപം വ്യഭിചാരമല്ല, വ്യഭിചാരം വലിയ പാപമാണ്. ലോകം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പാപം യേശുവിൽ വിശ്വസിക്കാതിരിക്കുക എന്ന പാപമാണ്. കരിക്കുമ്പില്ല കൊലക്കേസിലെ പ്രതിയായിരുന്ന അദ്ദേഹം ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ ചെല്ലും, കാരണം അദ്ദേഹം യേശുവിനെ അംഗീകരിച്ചു. എന്നാൽ ജീവിതത്തിൽ കടുത്ത ഒരു വാക്കാരോടും മുഖത്തു നോക്കി പറയാതിരുന്ന ഒരാൾ യേശുവിനെ കൂടാതെയാണ് മരിക്കുന്നതെങ്കിൽ അയാൾ വളരെ കഷ്ടത്തിലാകും, അല്ലെങ്കിൽ നിത്യ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് പറയേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ. ലോകം ഇനി നരകത്തിൽ പോകാൻ പോകുന്ന ഏറ്റവും വലിയ പാപം യേശുവിൽ വിശ്വസിക്കാത്ത പാപമാണ്. ഇനി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആർക്ക് ബോധം വരുത്തും? ലോകത്തിന് ബോധം വരുത്തും. ഓക്കെ, ഇനി 14-ാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനം മുതലാണ്, 14:16 എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾ എവിടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എവിടെ ഇരിക്കുന്നത്? എന്നേക്കും നമ്മുടെ കൂടെ. ഓക്കെ, വായിച്ചു. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല.
എന്റെ ചോദ്യം, ലോകത്തിന് അനുഭവിക്കാനോ ലഭിക്കാനോ കഴിയാത്ത പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ ബോധം വരുത്തുന്നത്? എന്റെ കൂടെ ഇല്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ ബോധം വരുത്തുന്നത് ലോകത്തിനാണ്, സഭയ്ക്കല്ല. പക്ഷെ സഭയ്ക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്, ലോകത്തിനല്ല. അപ്പൊ ലോകത്തിന് കിട്ടാത്ത പരിശുദ്ധാത്മാവ് എങ്ങനെ ലോകത്തിന് ബോധം വരുത്തും? ഉത്തരം നമ്മൾ കുറച്ചു മുമ്പ് വായിച്ച 16-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. അത് പറയാനും കൂടാ ഞാൻ ഇത് ഇവിടേക്ക് വന്നത്. 16:8 പറയുന്നത്, 16:7 പറയുന്നത്, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. 16:7 കേട്ടോ, സോറി, 16:7. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. എവിടെ വരില്ല? നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ആ, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ശരദഹാലുദിയെ പറഞ്ഞു. അപ്പൊ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്നത് സഭയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അർത്ഥത്തിൽ എന്നിലും നിങ്ങളിലും വസിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും നാവിലൂടെ, ശുശ്രൂഷയിലൂടെ, കൈകളിലൂടെയാണ് ലോകത്തിന് ദൈവം ബോധം വരുത്തുന്നത്. അഥവാ ലോകം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ ബോധമുള്ളവരാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കണം എന്ന് സാരം. കാരണം പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മിൽ വസിക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സഹകരണം ആവശ്യമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് പൗലോസിന്റെ കൈയാൽ ദൈവം, ദൈവം നേരിട്ടല്ല, പൗലോസിന്റെ കൈയാൽ ദൈവം. നിന്റെ കൈ, നിന്റെ നാവ്, നിന്റെ ശരീരം തനിക്ക് ഉപയോഗിക്കുന്നതിന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ യേശുവിനെ ഉയർത്തുമ്പോൾ, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, നിങ്ങളിലൂടെയാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവം ലോകത്തിന് ബോധം വരുത്തുന്നത്. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യേശുവിനെ ഉയർത്തുന്ന ദൈവമക്കളായി നമുക്ക് തീരാം. നമുക്ക് ബന്ധനങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ കർത്താവിനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കെട്ടുവഴിയും നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്നവരുടെ കെട്ടുവഴിയും ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോകുന്നു എന്ന് കർത്താവിനോട് ഇടപെടുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗം വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എനിക്കറിയത്തില്ല, ഞാന് ഇച്ചിരയും കൂടെ എന്താ പറയുന്ന ഒരു പ്രീച്ചിങ് സബ്ജക്ട് എന്ന നിലയിലുള്ള പല സബ്ജക്റ്റുകൾ ഈ ദിവസങ്ങളിൽ ചർച്ചയിലൊക്കെ എടുക്കുന്നത് ഇവിടെ പറയാവുന്ന കരുതിയത്. പക്ഷെ ഈ നിലയിൽ പറയാനാണ് എനിക്ക് പ്രേരണ. എനിക്ക് തോന്നുന്നത് ഏതാ പറയുന്നത്, മാനുഷികമായി എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചാണ് ആരെങ്കിലും വന്നതെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരോധമായതാണ് കേൾക്കുന്നതെന്ന് തോന്നിയാലും ശ്രദ്ധിച്ചു കേട്ടാൽ ഷാനിന്റെ ശബ്ദത്തിനിടയിൽ എവിടെയോ യേശുവിന്റെ ശബ്ദം അറിഞ്ഞിരിപ്പണം. ഞാൻ ഈ പറയുന്നത് എല്ലാ ഒന്നും എല്ലാവർക്കും വേണ്ടി ഒന്നും ആയിരിക്കില്ല, പക്ഷേ ഞാൻ ഈ പറയുന്നതിൽ ഏതോ ഒന്ന് നിങ്ങളെ ഉദ്ദേശിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നതിൽ ചിലത് നിങ്ങളെ സ്പർശിക്കേണ്ടതിന് കർത്താവ് ഇടപെടുന്നു. ഇങ്ങനെ പറയുന്നു, സുവിശേഷം രക്ഷക്കായ ദൈവശക്തിയാകുന്നു, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസത്തിനായിക്കൊണ്ടും വിശ്വാസഹേതുവായും വെളിപ്പെടുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇത്രയേ ഉള്ളൂ. ദൈവം പറയുന്നതിനെ അതുപോലെ സമ്മതിക്കുന്നതാണ് ദൈവത്തിന്റെ മുന്നിൽ നീതി. നിങ്ങൾക്ക് നീതിമാനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാറ്റിലും ദൈവം പറയുന്നത് വിശ്വസിക്കുക. ബൈബിളിൽ ഒരു പദമുണ്ട്, രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ എങ്ങനെ ഒരുമിച്ച് നടക്കും? നിങ്ങൾക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം പറയുന്നതിനോടെല്ലാം ഒത്തേക്കണം, ദൈവം പറയുന്നതിനെല്ലാം വിശ്വസിക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും വിശ്വസിക്കണം, നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് അങ്ങോട്ട് എത്തും പിടിയും കിട്ടുന്നില്ലെങ്കിലും വിശ്വസിക്കണം. അങ്ങനെ ദൈവത്തെ മുറുകെ പിടിക്കാൻ, വിശ്വാസത്തിൽ മുന്നോട്ട് ജീവിക്കാൻ തയ്യാറാകുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതം ദൈവശക്തിയുടെ പ്രദർശനശാലകളായി മാറാൻ പോകുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. 100-100 കണക്കിന് ആളുകൾ അഭിഷേകം പ്രാപിക്കുന്നത് കാണാൻ ഈ ചെറിയ സമയം കൊണ്ട് കർത്താവ് സഹായിച്ചു. രോഗികൾ സൗഖ്യമാകുന്നത് കാണാൻ സഹായിച്ചു. അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാൻ സഹായിച്ചു. അതെല്ലാം കാണുമ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, കൂടുതൽ കർത്താവിനോട് ചേർന്നിരുന്ന്
കൂടുതൽ കർത്താവിൽ ആശ്രയിച്ച് കൂടുതൽ കർത്താവിനെ വിശ്വസിക്കുന്ന പക്ഷം അവൻ നമ്മിലൂടെ തന്നെ തന്നെ കൂടുതൽ റിയലായി വെളിപ്പെടുത്തും. ഒരു ഹിസ്റ്റോറിക്കൽ ജീസസിനപ്പുറത്ത് ഒരു ലിവിംഗ് ജീസസിനെ നിങ്ങളിലൂടെ പ്രസന്റ് ചെയ്യാൻ കർത്താവിന് താല്പര്യം. പക്ഷെ നിങ്ങൾ കണ്ടുമുട്ടാത്ത യേശുവിനെ നിങ്ങൾ എങ്ങനെ വേറൊരാൾക്ക് കാട്ടിക്കൊടുക്കും? ഹല്ലേലൂയ. ഒരാൾ വന്ന് പറഞ്ഞ പോലെ മെസ്സിഹായെ കണ്ടെത്തിയിരിക്കുന്നു. ഫിലിപ്പോസ് ബർത്തലോമായോട് വന്ന് പറയുന്നുണ്ട്, മെസ്സിഹ ആയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, ഒന്ന് കാണ എന്ന് പറഞ്ഞതുപോലെ ഞാൻ യേശുവിനെ കണ്ടുമുട്ടി, നീയും ആ യേശുവിനെ വന്ന് കാണ എന്ന് പറയത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ജീവിക്കുന്ന സാക്ഷിയായി തീരുവാൻ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ച് നമുക്ക് അല്പം മിനിറ്റുകൾ പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ശാദ്രാല ബറാഥിയൽകര അദരാൽമർ ഹദലജാരകൽകര ദിബാനാർത്ഥ ശബലബാര ദൽമർച്ചിരിയദലദാരബൽകമനദല ലദാർജഗദനദല ദർദ്ധജനദല. കർത്താവേ, ഇതിനകത്ത് എത്തി നോക്കിയിട്ടൊക്കെ മുങ്ങിക്കളഞ്ഞ ചില ആളുകളൊക്കെ ഉണ്ട് കർത്താവ്. ഇവിടെ ഇരുന്നവർക്ക് ഒരു എക്സ്ട്രാ ബ്ലെസ്സിങ്.